ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ഇറ്റാലിയൻ സാഹിത്യകാരനായ ലൂയിജി പിറാന്തുലോ രചിച്ച ദ വാർ അഥവാ യുദ്ധം എന്ന കഥയാണ് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. റോമിൽ നിന്നും രാത്രിവണ്ടിക്ക് വന്ന യാത്രക്കാർക്ക് പുലർച്ചെ വരെ ഫാബ്രിക്കോയിൽ കാത്തിരിക്കേണ്ടി വന്നു. അതേ വണ്ടിയിൽ തന്നെ യാത്ര തുടർന്ന് സുൽമണയിൽ എത്താൻ വേണ്ടിയായിരുന്നു അത്. വായുസഞ്ചാരമില്ലാത്ത ആ ഇടുങ്ങിയ ബോഗിയിൽ 5 പേർ ആ രാത്രി ചെലവഴിച്ചു. പുലർച്ചെയായപ്പോൾ തടിച്ചൊരു സ്ത്രീയും കയറി. അവരെ കണ്ടാൽ രൂപമില്ലാത്ത ഒരു ബാണ്ടക്കെട്ട് പോലെ തോന്നിച്ചു. പിറകിലായി അവരുടെ ഭർത്താവും കയറി. ഒരു സാധു മനുഷ്യൻ, ചെറിയ മെലിഞ്ഞ ശരീരം, വിളറിയ മുഖത്തെ ചെറുതെങ്കിലും തെളിച്ചമുള്ള കണ്ണുകൾ. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞെരങ്ങുന്നതും മൂളുന്നതും കേൾക്കാം. ഇരുന്ന ശേഷം ഭാര്യ ഇരിക്കാൻ സഹായിച്ച യാത്രക്കാരോട് നന്ദി പറഞ്ഞിട്ട് കോട്ട് വലിച്ചൂരാൻ ശ്രമിക്കുന്ന ഭാര്യയോട് അയാൾ സൗമ്യതയോട് ചോദിച്ചു, നിനക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. മറുപടി പറയുന്നതിന് പകരം അവർ കോട്ടിൻ്റെ കോളർ മുകളിലേക്ക് വലിച്ച് മുഖം മറച്ചു. വൃത്തികെട്ട ലോകം. സങ്കടത്തോടെ ചിരിച്ചുകൊണ്ട് അയാൾ പിറുപിറുത്തു. സഹയാത്രികരോട് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കേണ്ടത് തൻ്റെ കടമയെന്ന് കരുതി. അയാൾ അവരോട് തൻ്റെ ഭാര്യ ദയ അറിയിക്കുന്നവളാണ് എന്ന് പറഞ്ഞു തുടങ്ങി. യുദ്ധം അവരുടെ ഒരേ ഒരു മകനെ കൊണ്ടുപോയി. 20 വയസ്സുള്ള അവനു വേണ്ടിയായിരുന്നു അവർ ജീവിച്ചത്. സുൽമണയെ വിട്ട് റോമിൽ വന്നത് അവനു വേണ്ടിയായിരുന്നു. അവനവിടെ പഠിക്കുകയായിരുന്നു. യുദ്ധത്തിന് അവൻ പോയേ തീരൂ എന്നായപ്പോൾ ആദ്യത്തെ 6 മാസത്തേക്ക് അവനെ യുദ്ധമുന്നണിയിൽ വിടരുത് എന്ന കരാറിന്മേൽ അവർ അവനെ വിട്ടുകൊടുത്തു. ഇപ്പോൾ പെട്ടെന്ന് കമ്പി വന്നിരിക്കുന്നു, 3 ദിവസത്തിനുള്ളിൽ അവനെ അയക്കണമെന്ന്. അവനെ യാത്ര അയക്കാൻ അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ വലിയ കോട്ടിനകത്ത് കിടന്ന് ആ സ്ത്രീ കൂട്ടിലകപ്പെട്ട മൃഗത്തെപ്പോലെ മുരുളുകയും ഞെരങ്ങുകയും ചെയ്തു. അവർക്കറിയാമായിരുന്നു ഭർത്താവിൻ്റെ ഈ വിവരണം കൊണ്ടെന്നും ആരുടെയും അനുകമ്പയുടെ നിഴൽ പോലും തൻ്റെ മേൽ വീഴില്ല എന്ന്. അവിടെ ഇരിക്കുന്നവരുടെ പ്രയാസവും ദുഃഖവും മറിച്ചായിരുന്നില്ല. കഥ ശ്രദ്ധിച്ച് കേട്ടിരുന്ന ഒരാൾ പറഞ്ഞു, ദൈവത്തോട് നന്ദി പറയൂ, നിങ്ങളുടെ മകൻ ഇപ്പോഴല്ലേ പോകുന്നുള്ളൂ. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അവർ എൻ്റെ മകനെ കൊണ്ടുപോയി. മുറിവേറ്റ് 2 തവണ അവൻ തിരിച്ചു വന്നു, വീണ്ടും കൊണ്ടുപോയി. എൻ്റെ കാര്യമോ? മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു. എൻ്റെ 2 മക്കളെയും 3 മരുമക്കളെയും യുദ്ധമുന്നണിക്ക് കൊണ്ടുപോയി. ആയിരിക്കാം, പക്ഷേ ഇവൻ ഞങ്ങളുടെ ഏക മകനാണ്, ഭർത്താവ് സങ്കടത്തോടെ പറഞ്ഞു. എന്താണ് വ്യത്യാസം? ഏക മകനെ നിങ്ങൾ അധികം ലാളിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെയും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാവാം. ബ്രെഡ് മുറിച്ച് ഓരോ മക്കൾക്കും വീതിച്ച് കൊടുക്കുന്നത് പോലെയാണോ മാതാപിതാക്കളുടെ സ്നേഹം? ഒരച്ഛൻ തൻ്റെ എല്ലാ സ്നേഹവും ഓരോ മക്കൾക്കും നൽകുന്നു, ഒരു വേർതിരിവുമില്ലാതെ, അത് 1 ആയാലും 10 ആയാലും. ഇപ്പോൾ ഞാൻ എൻ്റെ 2 മക്കൾ പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ പകുതിയല്ല, ഇരട്ടിയാണ് എൻ്റെ ദുഃഖം. സത്യം, അത് സത്യം, ദുഃഖിതനായി ഭർത്താവ് വിലപിച്ചു. പക്ഷേ ഒരച്ഛന് യുദ്ധമുന്നണിയിൽ 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോയാലും സമാധാനിപ്പിക്കാൻ മറ്റൊരാളുണ്ടല്ലോ. നിങ്ങൾക്കങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയാണ്, മറ്റയാൾക്ക് ദേഷ്യം വന്നു. ഒരു മകൻ പോയാൽ 2-ാമത്തെ മകനുണ്ടല്ലോ എന്ന സമാധാനമുണ്ടാകും. അവനു വേണ്ടി ആ അച്ഛൻ ജീവിക്കാൻ നിർബന്ധിതനാകുന്നു. ഒരു മകനെ ഉള്ളുവെങ്കിൽ അവൻ്റെ കൂടെ അച്ഛനും ജീവൻ ത്യജിക്കാം. ദുഃഖം അതോടെ അവസാനിക്കും. ഏതാണ് ഭീകരം,
എന്റെ അവസ്ഥ നിങ്ങളെക്കാളും കഷ്ടമാണെന്ന് മനസ്സിലായില്ലേ? വിഡിത്തം! മറ്റൊരു യാത്രക്കാരൻ ഇടപെട്ടു. തുടുത്ത മുഖവും തടിച്ച ശരീരവുമായിരുന്നു അയാളുടേത്. കണ്ണുകൾ ചാരനിറമെങ്കിലും ചുവന്നിട്ടുണ്ട്. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ബലം കുറഞ്ഞ ശരീരത്തിലൊതുങ്ങാതെ അകത്തുള്ള ദേഷ്യം പുറത്തു ചാടാൻ വെമ്പി നിൽക്കുന്നതുപോലെ തോന്നി. വിഡിത്തം! അയാൾ ആവർത്തിച്ചു. മുൻവരിയിൽ രണ്ട് പല്ലുകൾ കൊഴിഞ്ഞു പോയ വായ മറയ്ക്കാൻ അയാൾ കൈകൊണ്ട് വായ പൊത്തി. നമ്മൾ മക്കൾക്ക് ജീവൻ നൽകുന്നത് നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണോ? മറ്റുള്ളവർ വിഷമത്തോടെ അയാളെ നോക്കി. യുദ്ധത്തിന്റെ ആദ്യ ദിവസം മകനെ നഷ്ടപ്പെട്ട അച്ഛൻ ഇതെല്ലാം കേട്ട് നെടുവീർപ്പെട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ മക്കൾ നമ്മുടേതല്ല, രാജ്യത്തിൻ്റെതാണ്. പിന്നെയും വിഡിത്തം! തടിച്ച മനുഷ്യൻ പറഞ്ഞു. കുട്ടികളെ ജനിപ്പിക്കുമ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? നമ്മുടെ മക്കൾ ജനിക്കുന്നത്, അതായത് അവർ ജനിക്കേണ്ട ആവശ്യമുണ്ട്. ജനിക്കുമ്പോൾ നമ്മുടെ ജീവനും അവരോടൊപ്പമാകുന്നു. അതാണ് സത്യം. നമ്മൾ അവരുടേതാണ്, പക്ഷേ അവർ നമ്മുടേതല്ല. നമ്മൾ 20 വയസ്സിൽ എന്തായിരുന്നുവോ അതുതന്നെ അവരും ആ പ്രായത്തിലാകുന്നു. നമുക്കും മാതാപിതാക്കളുണ്ടായിരുന്നു, പക്ഷേ കൂട്ടത്തിൽ മറ്റു പലതുമുണ്ടായിരുന്നു. പെൺകുട്ടികൾ, സിഗരറ്റ്, സ്വപ്നങ്ങൾ, ബന്ധങ്ങൾ, പിന്നെ രാജ്യവും. അന്ന് രാജ്യം നമ്മെ വിളിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാകും. മാതാപിതാക്കൾ സമ്മതം തന്നില്ലായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും ഈ പ്രായത്തിലും നമുക്ക് രാജ്യസ്നേഹമുണ്ട്. പക്ഷേ അതിനേക്കാൾ സ്നേഹം മക്കളോടുണ്ട്. നമ്മളിൽ ആരെങ്കിലും മക്കൾക്ക് പകരം യുദ്ധത്തിന് പോകാൻ തയ്യാറല്ലാത്തവരുണ്ടാകുമോ? ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ശരി എന്ന മട്ടിൽ തലയാട്ടി. അപ്പോൾ തടിയൻ തുടർന്നു, 20 വയസ്സായ നമ്മുടെ മക്കളുടെ വികാരവും നമ്മൾ മാനിക്കണം. അവർ ഈ വയസ്സിൽ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ നല്ല കുട്ടികളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെക്കാളും രാജ്യത്തെ അവർ സ്നേഹിക്കണ്ടേ? മുതിർന്നതുകൊണ്ടല്ലേ നമ്മൾ യുദ്ധത്തിന് പോകാനാവാതെ വീട്ടിലിരിക്കുന്നത്? രാജ്യം നിലനിൽക്കണ്ടേ? വിശപ്പിന് ഭക്ഷണം വേണം എന്നതുപോലെ നിലനിൽപ്പിനായി രാജ്യം വേണ്ടേ? ആരെങ്കിലും അതിനെ രക്ഷിക്കണ്ടേ? നമ്മളുടെ മക്കൾ പോകാൻ തയ്യാറാകുന്നു. അവർക്ക് വേണ്ടത് കണ്ണുനീരല്ല, കാരണം അവർ സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. ഞാൻ നല്ല കുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. ജീവിതത്തിന്റെ ദുഷിച്ച വശം അനുഭവിക്കാതെ ഒരു കുട്ടി ചെറുപ്പത്തിൽ സന്തോഷത്തോടെ മരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്? കരച്ചിൽ നിർത്തി ചിരിക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ എന്നെ പോലെ ദൈവത്തോട് നന്ദി പറയുക, കാരണം എന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സന്ദേശം അയച്ചു, ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു മരിച്ചു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കാത്തത്, കറുപ്പിടാത്തത്. തന്റെ തവിട്ട് നിറമുള്ള കോട്ട് അയാൾ വെറുതെ കുടഞ്ഞു കാണിച്ചു. അയാളുടെ മേൽച്ചുണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഉറക്കി ചിരിച്ചുകൊണ്ട് തന്റെ ദുഃഖത്തെ അയാൾ മറച്ചു കളഞ്ഞു. ശരിയാണ്, വളരെ ശരിയാണ്, എല്ലാവരും സമ്മതിച്ചു. തന്റെ കോട്ടിനകത്ത് ചുരുണ്ടുകൂടി ഒരു മൂലയിൽ ഒതുങ്ങിയ സ്ത്രീ ഇതെല്ലാം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസങ്ങളായി അവർ തന്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ എന്തെങ്കിലും ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരമ്മ തന്റെ മകനെ യുദ്ധത്തിനയക്കാൻ തക്ക കാരണങ്ങൾ തേടുകയാണ്. മരണത്തിലേക്കോ അപകടം നിറഞ്ഞ ജീവിതത്തിലേക്കോ തന്റെ മകനെ അയക്കാൻ എന്തുകൊണ്ട് സമ്മതിക്കണം? പക്ഷേ ഇതുവരെ ഒരു വാക്കുപോലും അവരെ സഹായിക്കുവാനായി ആരും പറഞ്ഞില്ല. തന്റെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ല എന്ന സങ്കടം അവരെ കൂടുതൽ വിഷമിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഈ തടിച്ച യാത്രക്കാരന്റെ വാക്കുകൾ അവരെ അതിശയിപ്പിച്ചു. കുറ്റം മറ്റുള്ളവരുടേതല്ല, തന്റേത് മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കരയാതെ തന്റെ മക്കളെ ബലി കൊടുക്കുന്ന മാതാപിതാക്കളുടെ നിരയിലെത്താൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിച്ചു. അവർ പതുക്കെ തല ഉയർത്തി തടിയൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. അയാളുടെ മകൻ വീരനാണ്, തന്റെ രാജ്യത്തിനും രാജാവിനും വേണ്ടി പൊരുതി മരിച്ചു. ഇതുവരെ സ്വപ്നം കാണാത്തൊരിടത്ത് താൻ എത്തിയതുപോലെ അവർക്ക് തോന്നി. തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് മടിയില്ലാതെ സംസാരിക്കുന്ന ആ അച്ഛനെ
എല്ലാവരും അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ താൻ മറ്റേതോ ലോകത്താണെന്ന് അവർക്ക് തോന്നി. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെയോ ഇതുവരെ കേട്ടതൊന്നും മനസ്സിലാവാത്തതുപോലെയോ അവർ നിവർന്നിരുന്ന് അയാളോട് ചോദിച്ചു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു അല്ലേ? എല്ലാവരും അവരെ തുറിച്ചു നോക്കി. തടിയൻ തൻ്റെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അവരുടെ മുഖത്തുറപ്പിച്ചു. അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു. അവരുടെ അസ്ഥാനത്തുള്ള ആ ചോദ്യത്തിൻ്റെ അർത്ഥം അയാൾക്ക് അപ്പോഴാണ് പിടികിട്ടിയത്. തൻ്റെ മകൻ മരിച്ചു, എന്നേക്കുമായി തന്നെ വിട്ടുപോയി. അയാളുടെ കണ്ണുകൾ ചെറുതായി, കാഴ്ചമങ്ങി. കീശിയിൽ നിന്നും ഒരു തൂവാല വലിച്ചെടുത്ത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ഹൃദയം പൊട്ടുമാറ് ആ തടിയൻ നിർത്താതെ കരഞ്ഞു. വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ലൂയിജി പിറാന്തലോ രചിച്ച വാർ അഥവാ യുദ്ധം എന്ന ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.